ഹായ്, ഹലോ ഫ്രണ്ട്സ്, ഞാൻ രജിത ബാലു. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു സൂപ്പർ ബീഫ് ബിരിയാണിയുടെ, അതായത് ദം ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാട്ടോ ചെയ്യുന്നത്. കണ്ണൂർ സ്പെഷ്യൽ അല്ലെങ്കിൽ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മൾ ഒരു 10 പേർക്ക് കഴിക്കാവുന്ന അത്രയും ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് സവാള, തക്കാളി, വേപ്പില, മല്ലിയില, പുതിന ഇല, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി അല്ലി, ഇഞ്ചി. ഇഞ്ചി വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 3 വലിയ കൂടം വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, 15 എണ്ണം എടുത്തിട്ടുണ്ട്. വേറെ ചുവന്ന മുളക് നമ്മൾ ഉപയോഗിക്കണില്ല. അതുപോലെ തന്നെ തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ 4 എണ്ണം, അതുപോലെ സവാള വലുതാണെങ്കിൽ 6 എണ്ണം. 2 എണ്ണം നമുക്ക് പൊരിക്കാനുള്ളതാണ്, 4 എണ്ണം കറിയിലേക്കുള്ളതാണ്. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയിലെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് പേസ്റ്റ് ആവണ്ട കേട്ടോ, ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തരുകരുപ്പായിട്ട് ചതച്ചെടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യും ഓയിലും കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ആദ്യം കശുവണ്ടി വറുത്തെടുക്കാം, പിന്നെ മുന്തിരി വറുത്തെടുക്കാം, അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തു. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. 2 വലിയ സവാളയാട്ടോ ഞാൻ മുരിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സവാള ചേർത്തിട്ട് ചട്ടും കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒന്ന് ചട്ടുകത്തോണ്ട് ഈ സവാളനെ ഒന്ന് എയറിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പിടിക്കണതും നല്ലതാട്ടോ. തുടർച്ചയായിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തൊക്കെ വറുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലത്തെ വറവാകും. അതാട്ടോ അങ്ങനെ പറയണേ. ഏകദേശം 1 നേരം കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അല്പം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് സവാള മുരിക്കുകയാണെങ്കിൽ അത് നല്ലതാട്ടോ. അപ്പോൾ നമ്മുടെ സവാള കളർ മാറി വരുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. കാരണം ഇനി ഇരുന്നിട്ടും ഇത് അല്പം കളർ മാറും. അതുപോലെ ഇത് കോരിയെടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ ചൂടോട് കൂടി തന്നെ വിടർത്തിയിടുന്നത് നല്ലതാണ്. അപ്പോൾ അത് ക്രിസ്പി ആയിട്ട് ഇരിക്കും. അടുത്തതായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഒരു കുക്കറിലിട്ട് കൊടുത്തിട്ട് മസാലയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ദാ ഇതുപോലെ വലിയ കഷ്ണങ്ങളാട്ടോ. കഴുകി ഒരുപാട് നേരമായിട്ട് ഞാൻ വെള്ളം വാലാൻ വെച്ചിട്ടുള്ളതാണേ. അപ്പം നമുക്കത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണെങ്കിൽ അത്രയും നല്ലതാട്ടോ, വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഇറച്ചിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ള ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് ചതച്ചതോ ഇതുപോലെ പൊടിയോ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ, ആ ഓയിലിൽ നിന്നും നമുക്ക് 1/6 or 7 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള വറുത്ത ഓയിലായതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ ഇത് ഈ കറിക്ക്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ അല്പം പോലും വെള്ളം ചേർക്കണ്ട കേട്ടോ, ബീഫല്ലേ, എന്തായാലും വെള്ളം ഇറങ്ങി വരും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കുക്കർ മൂടി വെച്ചിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കാം.
കുക്കറിൻ്റെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അഞ്ചോ ആറോ വിസിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഫുള്ള് എയർ പോകുന്നത് വരെയും അത് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് അടിക്കട്ടിയുള്ള ഒരു പാൻ ഞാൻ സ്റ്റവ് വെച്ചിട്ടുണ്ട്. സ്റ്റവ് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ സവാള വറുത്ത ബാലൻസ് ഓയിൽ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ ബാക്കി ഒരു നാല് വലിയ സവാളയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സവാള ചേർത്തിട്ട് ഒന്ന് കളർ മാറാതെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സവാള വാടിയാൽ മതി കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെയും കൂടെ വഴറ്റി കൊടുക്കുക. ഈ സമയമായപ്പോഴേക്കും നമ്മളുടെ കുക്കർ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്നുനോക്കിയപ്പോൾ കണ്ടോ അതിൽ വെള്ളമുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ വെള്ളം അല്പം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവും വെച്ചിട്ടുണ്ടേ. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമുളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നാല് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ അരഭാഗത്തോളം കഷ്ണങ്ങളാക്കിയതും ആവശ്യത്തിന് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടിയിട്ടിട്ട് വേവിക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടയണം. ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് തവിയോണ്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആവണമെന്നില്ല കേട്ടോ, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് നമ്മൾ അഞ്ച് മിനിറ്റ് നേരമൊക്കെ ഇത് പിടിക്കാതെ ഇരിക്കുന്നത്. വേറെ പാത്രത്തിലാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണേ. ദാ ഇപ്പുറത്തെ അടുപ്പിൽ കിടന്ന് നമ്മുടെ കുക്കറിലെ ആ കൂടുതലുള്ള വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിക്കൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയില അരിഞ്ഞതും അതുപോലെ അതിൻ്റെ പകുതിയോളം പുതിനില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മല്ലിയിലയും പുതിനിലയൊക്കെ നന്നായിട്ട് ആ തക്കാളിയോട് ചേർന്ന് വന്നിട്ടുണ്ട്, യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. കാൽ ടേബിൾ സ്പൂൺ കൂടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമുണക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കട്ടി തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അധികം പുളി വേണ്ട കേട്ടോ തൈരിന്. തൈരും അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഞാനിതിൽ ഒരു മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, റോസ്മേരി. നമ്മളുടെ പെരിഞ്ജീരകം പോലെ ഇരിക്കണേ അതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഞെരടിയിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണേ, ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണേ, അതുകൊണ്ട് ഞാൻ ചേർത്തതാണ് കേട്ടോ. ഞാൻ ബിരിയാണിയൊക്കെ ഓർഡർ പ്രകാരം ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊരു നല്ലൊരു സ്മെല്ല് തോന്നിയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ചെറിയ രീതിയിൽ ചേർത്തതാണ്. റോസ്മേരി പൊടിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ പാത്രം മൂടി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാം. ജീരകശാല റൈസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 kg ഉണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വലിയൊരു പാത്രം അടികട്ടിയുള്ള പാത്രം സ്റ്റവ് വയ്ക്കുക. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 6 tbsp സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 3 tbsp പശുനെയ്യും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതിൽ നമുക്ക് അല്പം മസാലകൾ ചേർത്ത് പൊട്ടിക്കാം. അതായത് 6 ഏലക്ക, അതുപോലെ തന്നെ അത്രയും കറിയാമ്പൂ, ഒരു ജാതിപത്രി, അല്പം കുരുമുളക്, അല്പം കശകശ, അതുപോലെ തന്നെ ബേലീഫ്, 2-3 ബേലീഫ്. അതൊന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 4 tbsp കൊത്തിയരിഞ്ഞ സവാളയും കൂടെ ചേർത്തിട്ട് സവാളയുടെ കളർ മാറണ്ട കേട്ടോ. ഒന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമ്മൾ ഈ വെള്ളം വാലാൻ വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓർക്കണേ അല്പം പോലും റൈസിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുപോലെ റൈസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പം നന്നായിട്ട് റൈസ് വറുത്തെടുക്കുക. റൈസ് കുറേ കഴിയുമ്പോൾ പൊട്ടി തുടങ്ങും, പൊട്ടണ ശബ്ദം കേൾക്കാം നമുക്ക്, അതുപോലെ തന്നെ നല്ല സ്മെല്ലും വരും.
അതാണ് ആ സമയത്താണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അപ്പം നമ്മൾ റൈസ് തയ്യാറാക്കും മുമ്പ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് റൈസിന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റൈസിന് 1.5 കപ്പ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കണം. ഇതാ കണ്ടോ ഒരു സൗണ്ട് വരണുണ്ടോ, അരിമണി ഇങ്ങനെ പൊട്ടിത്തെറിക്കും. നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ആ അരി വറവ് വന്നതിൻ്റെ. ഈ സമയത്ത് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വലിയൊരു ചെറുനാരങ്ങയുടെ അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മൂടിയിട്ട് വേവിക്കാം. മൂടിയിടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 8 മുതൽ 9 മിനിറ്റ് നേരത്തെ വേവുണ്ട്. അപ്പോൾ അത്രയും നേരം മൂടിയിടാം. അത്ര നേരമായിട്ട് കാത്തിക്കണ്ട, ഇടയിൽ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് റൈസ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഒരു 7.5 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഇത് നന്നായിട്ട് റൈസൊക്കെ ഒന്ന് പൊന്തി വന്നു, വീർത്ത് വന്നു. അല്പം കൂടെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ തവി കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി മറിച്ചു കൊടുത്തതാ കേട്ടോ. വളരെ പൊട്ടാതെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ടൊന്ന് ഇങ്ങനെ കുടഞ്ഞെടുത്തു. അപ്പോഴേക്കും ഇത് വളരെ കറക്റ്റ് വേവായിട്ടോ, പരസ്പരം ഒട്ടിയിട്ടുമില്ല, വളരെ കറക്റ്റ് വെള്ളമാണ്. അതുപോലെ തന്നെ കറക്റ്റ് വേവായി. ഇതാ കണ്ടോ നല്ല സൂപ്പർ നല്ല മണം കേട്ടോ ഈ സമയത്തൊക്കെ. അപ്പോൾ നമ്മുടെ റൈസും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യണം. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ കറി വെച്ച അതേ പാനിൽ തന്നെയാണ് കേട്ടോ ദം ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ആ കറിയിൽ നിന്ന് പകുതിയോളം കറി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ പകുതി മസാല വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള മസാല ഇതേ പാനിൽ തന്നെ നമുക്കൊന്ന് നിരപ്പാക്കി കൊടുക്കാം. മസാല ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏകദേശം പകുതിയോളം ചോറ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ആ ലെയറും കൂടെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ആദ്യത്തെ ലെയറ് ചോറിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അല്പം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനെല്ലും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അല്പം കൂടെ ചോറ് ലെയറാക്കിയിട്ട് നിരപ്പാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരുന്നല്ലോ ആ കറിയും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. കറിയൊന്ന് നിരപ്പാക്കിയതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് നിരപ്പാക്കിയിട്ട് അതിനുശേഷം ബാക്കിയുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ മല്ലിയില പുതിനില എല്ലാം ചേർത്ത് കൊടുക്കുക. അതുപോലെ പാത്രത്തിലെ നെയ്യ്, കറിപാത്രത്തിൽ നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിന് പുറമെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ പശു നെയ്യും കൂടെ ചേർത്തിട്ട് അല്പം ഗരം മസാലയും കൂടെ തൂവി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടിയിട്ടിട്ട് സ്റ്റൗമ്മ ചെറിയ ലോ ഫ്ലെയിമിൽ സ്റ്റൗമ്മ വയ്ക്കാം. 12 മുതൽ 15 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണി ഏകദേശം 13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടോ സൈഡിൽ കൂടെ ഒക്കെ ആവി വരുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം വരുന്നുണ്ട് എനിക്ക് അറിയില്ല. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സ്മെല്ലോ കേട്ടോ, ഒരു പ്രത്യേക സ്മെല്ലാണേ. ദം ബിരിയാണിക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയില്ലേ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ തലശ്ശേരി സ്റ്റൈലിലുള്ള നമ്മളുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വേറൊരു എസൻസും ചേർക്കേണ്ടതായിട്ടില്ല. ഈ ഒരു ഫ്ലേവറിൽ തന്നെയാണ് ബീഫ് ബിരിയാണി ഏറ്റവും ടേസ്റ്റാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏത് തുടക്കക്കാർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു റെസിപ്പിയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.